നമസ്കാരം വളരെ പുരാതന കാലം മുതൽ നമ്മൾ ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു സാധനമാണ് സുറുമ കണ്ണിൽ സുറുമ എഴുതുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളതായി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ സുറുമ എഴുതാൻ ഈ ഹജ്ജിനും ഉമ്രയ്ക്കുമൊക്കെ പോകുന്ന ആളുകൾ പലപ്പോഴും ഇത് വാങ്ങിക്കൊണ്ട് വരാറുണ്ട് പക്ഷേ ഈ സുറുമയിൽ ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് എന്ന് ഈ അടുത്ത സമയത്ത് ഞങ്ങൾ കണ്ടെത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സുറുമ എഴുതുമ്പോൾ കണ്ണിന് പണ്ടൊക്കെ തെളിച്ചമുണ്ടാവും ഇപ്പോൾ സുറുമയിൽ കൃത്രിമമുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇതാണ് ഈ സുറുമ ഗൾഫ് രാജ്യത്തു നിന്നും വാങ്ങിക്കൊണ്ടുവന്ന ഒരു സുറുമയുടെ പാക്കറ്റാണിത് ഈ പാക്കറ്റ് സുറുമയിൽ നിന്നും നമ്മൾ ആ സുറുമയുടെ കുപ്പി അതിനകത്ത് ഫുള്ള് സുറുമയുടെ പൊടിയാണ് ഈ പൊടി നമ്മൾ വേറെ ഒരു ഒരു കയ്യിലേക്ക് പകർന്ന് അത് കുറച്ച് ഇതിൽ നിന്ന് എടുത്ത് കയ്യിലേക്ക് പകർന്നിട്ട് നമ്മളൊരു ചെറിയ കാന്തത്തിൻ്റെ കഷ്ണം ഒരു ചെറിയ കാന്തത്തിൻ്റെ കഷ്ണം ഈ സുറുമയുടെ പൊടിയുടെ അടുത്തേക്ക് വെക്കുകയാണ് അപ്പോൾ ഇത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്നുവെങ്കിലും ഇത് ശ്രദ്ധിക്കുക കാരണം ഈ കാന്തത്തിൻ്റെ അടുത്ത് വെച്ച് കഴിയുമ്പോൾ ഈ കാന്തത്തിലേക്ക് ഈ മുഴുവൻ സുറുമയും ഒട്ടിപ്പിടിക്കുകയാണ് ഇത് സുറുമ എന്ന പേരിൽ ഇരുമ്പിൻ്റെ ഇതുകൂടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇരുമ്പിൻ്റെ അംശം കൂടെ ഈ സുറുമയിലുണ്ടെന്നാണ് മനസ്സിലായത് ഇങ്ങനെയുള്ള സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിന് കുളിർമയ്ക്ക് പകരം കണ്ണ് കേടായി പോവുകയുള്ളു അപ്പോൾ എല്ലാ ആളുകളും സുറുമ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് കൃത്യമായി ശ്രദ്ധിക്കുകയും ഇങ്ങനെയുള്ള പിന്നെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള സുറുമ ഒരു കാരണവശാലും വാങ്ങി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തു അത് അറബ് രാജ്യത്താവട്ടെ നമ്മുടെ രാജ്യം നാട്ടിലാകട്ടെ എവിടെ ആയാലും ഈ സുറുമ ഇങ്ങനെയുള്ള സുറുമ ആ ഇതിൽ കണ്ടല്ലോ ആ കാന്തത്തിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതല്ലാതെ ഒരിക്കലും ഒരിക്കലും ഒന്നും മാറുന്നില്ല എന്തായാലും ഈ ഇൻഫർമേഷൻ കഴിവിൻ്റെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം